എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് സർക്കിൾ എന്ന ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക് നോക്കാം. കോഡ്, ആംഗിൾ, ആർക്ക്, ഞാനും, കോൺ, ചാപം. ഓക്കെ, കോഡ് എന്താണ്? ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഒരു വൃത്തത്തിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്, അല്ലെ? കോഡ് നമുക്ക് ഒരുപാട്, ഇത് മാത്രമല്ല, എന്താണ്, ഇതും വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ് ആണ്, ഇങ്ങനെയും കോഡ് വരയ്ക്കാം, ഇതും വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ് ആണ്, ഇങ്ങനെയും വരയ്ക്കാം, അല്ലെ? അതുപോലെ തന്നെ ഈ സെന്ററിൽ കൂടി വരയ്ക്കുന്ന ഇതും വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ് അല്ലെ, അത് സെന്ററിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഇത് കോഡുമാണ്. അതുപോലെ തന്നെ എന്താണ്, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസവുമാണ്, അല്ലെ? അപ്പോൾ നോക്കിക്കേ, ഈ നമ്മൾ ഈ ഡയമീറ്ററിന്റെ കാര്യമാണ് ഇത്രയും ഈ ഒരു തിയറം വണ്ണിൽ പഠിച്ചിരുന്നത്, അല്ലെ? അതായത് വൃത്തത്തിലെ രണ്ട് എൻഡ് പോയിന്റ്സ് വൃത്തത്തിന്റെ സെന്ററിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ അതിനെ ഡയമീറ്റർ എന്ന് വിളിച്ചു. ഇനി ആ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു എൻഡ് പോയിന്റ്സിൽ നിന്നും എങ്ങോട്ടൊക്കെ ആ വൃത്തത്തിലെ ആ ആർക്കിലേക്ക് വരയ്ക്കുന്ന എല്ലാം എന്തായിരിക്കും, 90 ഡിഗ്രി തന്നെ ആയിരിക്കും, അല്ലെ? ഈ എൻ പോയിന്റ്സിൽ നിന്നും ഈ ഒരു ഇതിനെ വിളിക്കുന്നത് എന്താണ്, ആർക്ക്, അല്ലെ? നോക്കിക്കേ, ഒരു വൃത്തത്തിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇതെന്താണ്, ആർക്ക് അല്ലെങ്കിൽ ചാപം. അപ്പൊ ഇതിനെ എന്ത് വിളിക്കും, മറുചാപം അല്ലെങ്കിൽ മൈനർ ആർക്ക്, ഇത് മേജർ ആർക്ക്, അല്ലെ? അപ്പോൾ നോക്കിക്കേ, അങ്ങനെ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു വൃത്തം അല്ലെ, ഒരു സർക്കിൾ വരച്ചു. നമ്മളിത് ഡയമീറ്ററിന്റെ കാര്യം, അതായത് സെന്ററിൽ കൂടി കടന്നു പോകുന്ന കോഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സെന്ററിൽ കൂടി കടന്നു പോകാത്ത ഇങ്ങനൊന്നും ഞാൻ ഒരു ലൈൻ വരച്ചു. ഇതും ഒരു കോഡ് തന്നെയല്ലേ, ഞാൻ തന്നെയാണ്, വൃത്തത്തിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്, ഇതും ഒരു കോഡ് അല്ലെങ്കിൽ ഞാനാണ്, അല്ലെ? പക്ഷെ സെന്ററിൽ കൂടി കടന്നു പോകുന്ന കോഡ് എന്ത് ചെയ്യുന്നു, ഈ ഒരു വൃത്തത്തിനെ തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതൊരു സെമി സർക്കിളാണ്, ഇതും ഒരു സെമി സർക്കിളാണ്, അല്ലെ? പക്ഷെ ഇത് നോക്കിക്കേ, ഈ ഒരു ലൈൻ ഈ വൃത്തത്തിനെ, ഈ സർക്കിളിനെ അൺഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെ? ഇത് വലിയൊരു പാർട്ട്, ഇതൊരു ചെറിയ പാർട്ട്, അല്ലെ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, കോഡ് തന്നെയാണ്. ഈ ഡയമീറ്റർ എന്ന് പറയുന്ന കോഡുമാണ്, അല്ലെ? ഓക്കെ, ഇനി നോക്കിക്കേ, ഡയമീറ്ററിന്റെ രണ്ട് എൻ പോയിന്റ്സിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുവാണെങ്കിൽ 90 ഡിഗ്രി, അങ്ങനെ എല്ലാ ലൈൻസും എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കോഡിന്റെ രണ്ട് എൻ പോയിന്റ്സിൽ നിന്നും വൃത്തത്തിലെ ഒരു ആർക്കിലേക്ക്, ഇതിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു ആർക്ക് എന്താണ്, ആർക്ക് എന്ന് പറഞ്ഞാൽ ചാപം. ഓക്കെ, അപ്പോൾ ഇതൊരു ചാപമാണ്, ആർക്കാണ്, അല്ലെ? അപ്പോൾ ഈ ഒരു കോഡിന്റെ എൻ പോയിന്റ്സിൽ നിന്നും വൃത്തത്തിലെ ഒരു ആർക്കിലേക്ക് വരയ്ക്കുന്ന രണ്ട് ലൈൻസ് തമ്മിൽ ചേരുന്ന കോൺ എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചാലും ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും, എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആകുമോ, ഇല്ല, കാരണം ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ നിന്നും വരയ്ക്കുന്നതാണ് 90 ഡിഗ്രി ആണത്. ഇത് ഡയമീറ്റർ ആണോ, അല്ല, വൃത്തത്തിന്റെ സെന്ററിൽ കൂടിയാണോ ഈ കോഡ് പോയിരിക്കുന്നത്, അല്ല. അപ്പോൾ എന്തായാലും ഇത് 90 ഡിഗ്രി ആകത്തില്ല. പക്ഷെ നോക്കിക്കേ, ഈ കോഡിന്റെ എൻ പോയിന്റ്സിൽ നിന്നും ഈ ഒരു ചാപത്തിലേക്ക്, ഈ ഒരു ആർക്കിലേക്ക് നമ്മൾ രണ്ട് ലൈൻസ് എവിടെയൊക്കെ വരയ്ക്കുന്നു അതെല്ലാം തുല്യമായിരിക്കും. ഓക്കെ, ഈ എക്സ് ഡിഗ്രി എന്നുള്ളത് ഞാനിപ്പോൾ 30 ഡിഗ്രിന്ന് എടുക്കുകയാണെങ്കിൽ ഇതും എത്രയായിരിക്കും, ഈ ഒരു കോഡിന്റെ എൻ പോയിന്റ്സ് നിന്നും വരയ്ക്കുന്ന രണ്ട് ലൈൻ ചേരുന്ന പോയിന്റ് അല്ലേ അത്, അതും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് എൻ പോയിന്റ്സ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നതാണ് ഇത്, അപ്പോൾ ഇതും 30 ഡിഗ്രിന് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആർക്കാണ്, ഇത് കോഡാണ്. ഈ കോഡിന്റെ എൻ പോയിന്റ്സിൽ നിന്നും ഈ ഒരു ആർക്കിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, പക്ഷേ ഇങ്ങോട്ട് നോക്കിയേ, ഇതും ഒരു ആർക്ക് തന്നെയല്ലേ, മറുചാപം അല്ലെ, ഇത് ചാപം, ഇത് മറുചാപം, ഇത് മേജർ ആർക്ക്, ഇത് മൈനർ ആർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന ആംഗിളോ നോക്കിക്കേ, ഇതും സെയിം ആയിരിക്കും, പക്ഷെ ഈ 30 തന്നെ ആകത്തില്ല ഇവിടുത്തെ, ഇത് തമ്മിൽ സെയിം ആകത്തില്ല. ഈ സെയിം കോഡിൽ നിന്നും വരയ്ക്കുന്ന, മറുചാപത്തിലേക്ക് വരയ്ക്കുന്ന രണ്ട് ലൈൻ ചേരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതെല്ലാം സെയിം ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി. ഓക്കെ,
ഇങ്ങനെ വരക്കുന്ന ഇതും 60 ഡിഗ്രി എങ്ങനെ ആയിരിക്കും മനസ്സിലായോ പക്ഷേ ഇതും ഇതും സെയിം ആവത്തില്ല മനസ്സിലായോ ഇനി അടുത്ത കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കേ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു ഓക്കേ ഇവിടെ ഒരു കോഡ് വരച്ചു ഓക്കേ ഇനി ഈ കോഡിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും വൃത്തത്തിലേക്ക് ഈ വൃത്തത്തിന്റെ ആർക്കിലേക്ക് രണ്ട് ലൈൻസ് വരച്ചു ഓക്കേ ഇനി ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ എത്രെങ്കിലും ആയിക്കോട്ടെ അത് ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ കോഡിന്റെ രണ്ട് എൻഡിൽ നിന്നും വൃത്തത്തിന്റെ സെന്ററിലേക്ക് വരയ്ക്കും രണ്ട് ലൈൻ വരയ്ക്കുക ഓക്കേ അപ്പോൾ ഈ ഒരു കോഡിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും ഈ ആർക്കിലെ ഒരു പോയിന്റിലേക്ക് രണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ആ സെയിം കോഡിൽ നിന്നും സെന്ററിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇരട്ടി ആയിരിക്കും ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 2x ആയിരിക്കും മനസ്സിലായോ വൃത്തത്തിൽ ഞാൻ ഒരു കോഡ് വരച്ചു ഇതാണ് സെന്റർ ഓക്കേ ഈ കോഡിൽ നിന്നും ഞാൻ ഈ ഇതല്ലേ ആർക്ക് എന്ന് പറയുന്നത് ഇത് മറുചാപം ഇത് ചാപം ഇത് മറുചാപം അപ്പോൾ ഒരു ആർക്കിലേക്ക് വരയ്ക്കുന്നത് ഇപ്പൊ ഇങ്ങോട്ട് ഞാൻ വരച്ചു ഇവിടെ എനിക്ക് കിട്ടിയത് ഒരു 60 ഡിഗ്രി ആണെന്ന് വെച്ചോ 60 ആണ് അങ്ങനെയെങ്കിൽ ഈ സെയിം കോഡിൽ നിന്നും സെന്ററിലേക്ക് വരയ്ക്കുന്ന രണ്ട് ലൈൻ ചേരുമ്പോൾ ഒരു ആംഗിൾ കിട്ടുമല്ലോ ഇവിടെ അല്ലെ ആ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടി ആയിരിക്കും അതായത് ഈ 60 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ് 120 ഡിഗ്രി ഓക്കെ അല്ലെങ്കിൽ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഓക്കെ ഇതായിരിക്കും എളുപ്പം കോഡിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും ആർക്കിലേക്ക് വരയ്ക്കുന്ന രണ്ട് ലൈൻ ചേരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ സെയിം കോഡിൽ നിന്ന് തന്നെ സെന്ററിലേക്ക് വരയ്ക്കുന്നതിന്റെ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഇതിന്റെ ഇരട്ടിയാണ് ഓക്കെ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 2x ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു കോഡിന്റെ ഈ ആർക്കിലേക്ക് വരയ്ക്കുന്നത് എക്സ് ആണെങ്കിൽ ഈ സെയിം കോഡിൽ നിന്നും ഇതിന്റെ മറുചാപം അതായത് മൈനർ ആർക്കിലേക്ക് ഇത് മേജർ ആർക്ക് അല്ലെ മേജർ ആർക്ക് ഇത് ഇതിന്റെ ബാക്കി ഇത് രണ്ടും കൂടെ ചേരുമ്പോ ആണല്ലോ ഇതൊരു സർക്കിൾ ആകുന്നത് ഇത് മൈനർ ആർക്ക് ഓക്കെ മറുചാപം അപ്പോൾ ഈ ഒരു കോഡിൽ നിന്നും ഈ ഒരു ആർക്കിലേക്ക് വരയ്ക്കുന്നത് എക്സ് ആണെങ്കിൽ ഈ സെയിം കോഡിന്റെ രണ്ടറ്റത്തു നിന്നും ഈ മൈനർ ആർക്കിലേക്ക് വരയ്ക്കുന്ന ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ഇവിടുത്തെ എക്സ് ഡിഗ്രി ആയിരിക്കും കാരണം ഈ ആർക്കിലെ കോണും ഈ മൈനർ ആർക്കിലെ കോണും കൂടി സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും എന്താണ് സപ്ലിമെന്ററി സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടണം അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും അല്ലെ ഈ ഈ മേജർ ആർക്കിലെ ആംഗിൾ എക്സ് ആണെങ്കിൽ മൈനർ ആർക്കിലെ ഈ സെയിം കോഡിൽ നിന്നും മൈനർ ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടണം അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ അപ്പൊ എന്തായിരിക്കും 180 മൈനസ് എക്സ് ഓക്കെ ഇവിടെ 60 ആണെങ്കിൽ ഈ സെയിം കോഡിൽ നിന്നും ഈ മറുചാപത്തിലേക്ക് അല്ലേ മൈനർ ആർക്കിലേക്ക് വരയ്ക്കുന്ന ഈ ആംഗിൾ എത്ര വരണം അപ്പം ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എന്താണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം അപ്പോൾ ഇവിടെ 150 നിന്ന് 60 കുറച്ച് എത്ര കിട്ടും 120 ഡിഗ്രി ഓക്കെ മനസ്സിലായോ അത്രയേ ഉള്ളൂ അത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്ത് കുറെ ചെയ്യാനുണ്ട് അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് ഇപ്പൊ ഇവിടെ ഒരു സർക്കിള് ഓക്കെ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക ഇത് സെന്റർ ഞാൻ ഇവിടെ കോഡ് വരച്ചു രണ്ട് ലൈൻ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കോഡ് അല്ലെങ്കിൽ ചാപം ആ ഈ കോഡ് അല്ലെങ്കിൽ ഞാൻ സോറി കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കോഡിന്റെ രണ്ട് എൻഡിൽ നിന്നും ഇങ്ങോട്ട് വരച്ച ഈ ആംഗിള് ഇപ്പോ ഇവിടെ ഒരു 30 ഡിഗ്രി ആണെന്ന് വെച്ചോ ഏ ഓക്കെ
അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇത് 30 ആണെങ്കിൽ ഈ സെയിം കോഡിൽ നിന്നും സെന്ററിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ ഇതിന്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ 30 ന്റെ ഇരട്ടി എത്രയാണ് 60 ആണ് ഓക്കേ അപ്പോൾ ഇവിടെ എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് ഇവിടെ ഇനി ഈ സെയിം കോഡിൽ നിന്നും മറുചാപത്തിലേക്ക് മൈനർ ആർക്കിലേക്ക് വരയ്ക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതും ഇതും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം അതായത് സപ്ലിമെന്ററി നിങ്ങൾ ഓർക്കാൻ വേണ്ടി എസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ 180 ഓക്കേ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ 90 ഡിഗ്രി കിട്ടണം അപ്പോൾ സി എന്നുള്ളത് ഇങ്ങനെ ഇടുമ്പോൾ 90 ഡിഗ്രി എന്നുള്ളൊരു ടിപ്പ് ഓർത്ത് തരുന്നാൽ മതി ഓക്കേ അപ്പോൾ നോക്കിക്കേ സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കണം അപ്പോൾ നോക്കിക്കേ ഇതും ഇതും കൂടെ കൂട്ടിയാൽ 180 ആകണം അപ്പോൾ ഇത് 100 ഇത് 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും 180 ഇന്ന് 30 കുറച്ച് എത്ര 150 ആയിരിക്കും ഓക്കെ ഇത്രയും മനസ്സിലാക്കി ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഒരു വൃത്തത്തിന്റെ സെന്റർ ആ സെന്ററിന് ചുറ്റുമുള്ള അളവ് എത്രയായിരിക്കും 360 ഓക്കെ ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 360 നിങ്ങളൊരു പൊട്ടാക്ടറോ ആലോചിച്ച് നോക്കിക്കേ ഈ പൊട്ടാക്ടറിന്റെ ഇത്രയും സൈഡ് എത്രയാണ് 180 അതിന്റെ ബാക്കി ഇങ്ങോട്ടും ഒരു പൊട്ടാക്ടർ വെച്ചാൽ ഇതും എത്രയാണ് 150 150 360 അപ്പോൾ ഒരു പോയിന്റിന് ചുറ്റുമുള്ള അളവ് എത്രയാണ് 360 ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ഈ ഒരു പോയിന്റിന് ഇത്രയും ഭാഗം 60 ആണെങ്കിൽ ഈ ഒരു മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 360 ആണ് വേണ്ടത് അല്ലേ ഒരു സർക്കിളിന്റെ ഒരു ആ സെന്ററിന് ചുറ്റുമുള്ള കോൺ മൊത്തവും കൂടി 360 ആണ് കിട്ടുന്നത് അതിൽ ഇത്രയും ഭാഗം 60 എന്ന് കിട്ടി കാരണം ഇതിന്റെ ഈ 30 ഇരട്ടിയാണ് ഇവിടെ വരുന്നത് അല്ലെ ഈ കോഡിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന 30 ആണെങ്കിൽ ആ സെയിം കോഡിൽ നിന്നും സെന്ററിലേക്ക് വരയ്ക്കുന്നത് ഇതിന്റെ ഇരട്ടിയായിരിക്കും 60 അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര കിട്ടും മൊത്തം 360 ആണ് അപ്പോൾ ആ 360 നിന്ന് ഈ 60 കുറച്ചാ പോരെ അപ്പോൾ എത്ര കിട്ടും 300 എന്ന് കിട്ടി അല്ലെ അപ്പോൾ എത്ര കിട്ടി 300 ഡിഗ്രി എന്ന് കിട്ടി ഇനി ഞാനൊരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പോൾ 30 ഇരട്ടിയാണ് ഇവിടുത്തെ വരുന്നത് 60 ഇനി രണ്ടാമത്തെ പോയിന്റാണ് ഇത് നമ്മൾ 300 എന്ന് കണ്ടുപിടിച്ചു അത് അവിടെ നിൽക്കട്ടെ ഇനി ഇവിടെ 30 ആണെങ്കിൽ ഈ ഒരു കോഡിന്റെ മറുചാപത്തിലേക്ക് മൈനർ ആർക്കിലേക്ക് വരയ്ക്കുന്ന കോൺ ഈ ഒരു കോൺ എത്രയായിരിക്കും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 സപ്ലിമെന്ററി ആംഗിൾസ് ആണ് അല്ലെ അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും 150 അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 എന്ന് കിട്ടണം അല്ലേ അപ്പൊ 150 ആണ് ഇനി നിങ്ങളൊരു ഒരു ഇത് നോക്കിക്കേ റിലേഷൻ നോക്കിക്കേ ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ 300 കിട്ടി അതായത് ഇവിടുത്തെ ഇരട്ടിയാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ 150 ഇരട്ടിയാണ് 300 അപ്പൊ ആ റിലേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ നോക്കിക്കോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠത്തിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സെന്റർ ഇതൊരു കോഡ് AB എന്ന് വെച്ചോ ഓക്കെ ഇതൊരു ഞാനാണ് ആ ഞാനിൽ നിന്നും മേജർ ആർക്ക് ഇതല്ലേ മേജർ ആർക്ക് എന്ന് പറയുന്നത് മേജർ ആർക്ക് ഇത് മൈനർ ആർക്ക് മേജർ ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് ഈ ഒരു സെയിം കോഡിൽ നിന്നും സെന്ററിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ 2x ആയിരിക്കും ഓക്കെ ഇനി ഈ ഒരു സെയിം കോഡിൽ നിന്നും അതിന്റെ മൈനർ ആർക്ക് അതായത് മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത് ഇതും ഇതും കൂടി സപ്ലിമെന്ററി ആംഗിൾ ആണ് സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ 180 ആണ് ഓക്കെ അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും 180 മൈനസ് എക്സ് ഓക്കെ ഇനി ആ 180 മൈനസ് എക്സ് ആണ് നമുക്കറിയാം പക്ഷെ ഞാൻ അതിനൊരു ഇപ്പൊ 30 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടി 150 അപ്പോൾ ഞാൻ ഇതിനെ എക്സ് എന്ന് കൊടുത്തു ഇത് ഞാൻ വൈ എന്ന് കൊടുത്തു എന്ന് വെച്ചോ 150 മൈനസ് എക്സ് ആണ് നമുക്ക് മനസ്സിലായി അപ്പൊ അത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഇത് എക്സ് ആണെങ്കിൽ ഈ ഒരു സെന്ററിലെ ആംഗിൾ എത്ര ആയിരിക്കും ഈ കോഡിൽ നിന്നും കിട്ടുന്നത് 2x ആണ് അതുപോലെ ഇതിന്റെ മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത് വൈ ആണെങ്കിൽ ആ വൈ എങ്ങനെ കിട്ടും 150 മൈനസ് എക്സ് ആണ് ഓക്കെ ഇതും ഇതും കൂടി കോംപ്ലിമെന്ററി ആംഗിൾ ഇനി ഇവിടുത്തെ വൈ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 2y ആയിരിക്കും മനസ്സിലായോ
ഇത് x ആണെങ്കിൽ ഈ കോഡിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന x ആണെങ്കിൽ അതിൽ നിന്നും സെന്ററിലേക്ക് വരയ്ക്കുന്നത് 2x ആണ് ഓക്കേ ഈ ഒരു കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കിക്കോ x ആണെങ്കിൽ ഇത് 2x ആണ് ഓക്കേ ഇനി ആ കോഡിൽ നിന്നും മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത് y y എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 150 കിട്ടണം അപ്പോൾ ഇവിടത്തെ ആംഗിൾ എത്രയാണ് y എന്ന് പറഞ്ഞാൽ 150 മൈനസ് x ആണ് അപ്പോൾ നമുക്ക് ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 150 കിട്ടി അപ്പോൾ y യുടെ വാല്യൂ എത്രയാണ് 150 ഡിഗ്രി അപ്പോൾ ഇവിടെ 150 ആണെങ്കിൽ ഈ 2x കഴിഞ്ഞുള്ള ബാക്കി ഇത്രയും ഭാഗം എത്രയാണ് ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ 300 കിട്ടിയില്ലേ അതായത് ഇവിടെ y ആണെങ്കിൽ ഇവിടെ അതിന്റെ ഇരട്ടി 2y ആയിരിക്കും ഓക്കേ അപ്പോൾ ഈ ഒരു ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വെക്കുക ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റും ഒരു പോയിന്റിന് ചുറ്റുമുള്ള അളവ് 360 ആണെന്നുള്ള കാര്യം ഓർക്കുക ഒരു കോഡിൽ നിന്നും ഇവിടെ x ആണെങ്കിൽ അതിന്റെ സെന്ററിൽ 2x ആയിരിക്കും ഈ സെയിം കോഡിൽ നിന്നും മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത് ഇതിൽ നിന്നും 150 കുറയ്ക്കുന്നതായിരിക്കും ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഈ ഇത് കഴിഞ്ഞുള്ള ബാക്കി ഭാഗം ഇത്രയും കാര്യം നല്ലപോലെ മനസ്സിലാക്കി വെക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം.